അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൽമുൽ ഫറായിദ് മഹല്ലി ക്ലാസ് 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. 30-ാമത്തെ ക്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ മാത മൻ യരിസുഹുൽ മഫ്ഖൂദു ഖബ്ലൽ ഹുക്മി ബിമൗതിഹി വഖഫ്നാ ഹിസ്സതഹു. വലൗ മാത മൻ, ഒരു വ്യക്തി മരിച്ചാൽ, യരിസുഹു, അവനെ അനന്തരം പിടിക്കും ആര്? അൽ മഫ്ഖൂദു, മഫ്ഖൂദ്. ഒരുത്തനെ നാട് വിട്ടുപോയി, അവനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല, അങ്ങനത്തതായ ഒരുത്തൻ ഇവന്റെ അനന്തരം പിടിക്കും. അപ്പൊ വലവ് മാത്തമൻ, ഒരു വ്യക്തി മരിച്ചു, യരിസുഹു, അവനെ അനന്തരം പിടിക്കും, അൽ മഫ്ഖൂദു, മഫ്ഖൂദ്, അവനെ അനന്തരം പിടിക്കും. എപ്പോഴാണ് മരിച്ചത്? ഖബ്ലൽ ഹുക്മി ബി മൗതിഹി. ഈ വ്യക്തി, ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞു, അദ്ദേഹം മരിക്കുന്നത് എപ്പോഴാണ്? ഖബ്ലൽ ഹുക്മി ബി മൗതിഹി, മഫ്ഖൂദിന്റെ മൗത്ത് കൊണ്ട് ഹുക്മ് ചെയ്യുന്നതിന്റെ മുമ്പ്. മഫ്ഖൂദായ വ്യക്തി മരിച്ചു എന്ന് ഹുക്മ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒരാൾ മരണപ്പെട്ടു. വലവു മാത്തമൻ യരിസുഹു, വലവു മാത്തമൻ, ഒരു വ്യക്തി മരിച്ചു, യരിസുഹു, അവനെ അനന്തരം പിടിക്കും, അൽ മഫ്ഖൂദു, മഫ്ഖൂദ് അനന്തരം പിടിക്കും. എപ്പോഴാണ് മരിച്ചത്? ഖബ്ലൽ ഹുക്മി ബി മൗതിഹി, മഫ്ഖൂദിന്റെ മൗത്ത് കൊണ്ട് ഹുക്മ് ചെയ്യുന്നതിന്റെ മുമ്പ്. എന്നാൽ വഖഫ്ന, നാം അവിടെ വെക്കണം, ഹിസ്സത്തഹു, മഫ്ഖൂദിന്റെ വിഹിതം അവിടെ വെക്കണം, മഫ്ഖൂദിന്റെ വിഹിതം നാം അവിടെ തന്നെ വെക്കണം. എന്നിട്ടോ വഅമിൽനാ ഫിൽ ഹാലിരീന ബിൽ അസ്വഇ ഫീ ഹഖിഹിം. വഅമിൽനാ ഫിൽ ഹാലിരീന, ഹാലിരീങ്ങളിൽ നാം അമൽ ചെയ്യണം. എങ്ങനെ? ബിൽ അസ്വഇ ഫീ ഹഖിഹിം, അവരുടെ ഹക്കിൽ ഏറ്റവും അസ്വ ആയതുകൊണ്ട്, ഏറ്റവും അഹ്വത്ത് ആയതുകൊണ്ട്, അഥവാ മഫ്ഖൂദിന്റെ ഹയാത്തിനെ പരിഗണിക്കൽ കൊണ്ട് ആരെല്ലാം തടയപ്പെടും? ഉദാഹരണം പറയും, മഫ്ഖൂദ് ഉണ്ടായ ഒരാൾക്ക് കിട്ടൂല, എന്നാൽ അവർക്ക് കിട്ടാത്ത രൂപത്തിൽ. ഇനി മഫ്ഖൂദ് ഉണ്ടായ ചിലപ്പം കുറയും. ഒരു ഉദാഹരണം പറയാം, ഉമ്മ, മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മക്ക് സുലുസ് ഉണ്ടാവും. എപ്പോൾ? മക്കളില്ല, സഹോദരി സഹോദരന്മാരിൽ നിന്ന് അതതും ഇല്ല. അതത് ഉണ്ടെങ്കിലോ ഉമ്മക്ക് സുലുസേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടെ രണ്ട് സഹോദരന്മാരുള്ളത്, ഒരു സഹോദരനെ കാണാനില്ല, ഒരു സഹോദരന് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, ഉമ്മക്ക് ഒരു സഹോദരൻ മാത്രമായിരുന്നുവെങ്കിൽ ഉമ്മക്ക് എത്ര ഉണ്ടാവും? സുലുസ് ഉണ്ടാവും. ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടാളുണ്ടല്ലോ, ഒരാളെ കാണായിട്ടല്ലേ. അപ്പൊ രണ്ടാളുണ്ട് എന്ന നിലക്ക് ഉമ്മക്ക് എത്രയാണ്? ആറിലൊന്നാ. അപ്പൊ ഉമ്മക്ക് ഇപ്പൊ നമ്മൾ മൂന്നിലൊന്ന് കൊടുക്കാൻ പറ്റൂല, എത്ര കൊടുക്കേണ്ടത്? ആറിലൊന്ന് കൊടുക്കണം. അതാ അമിൽനാ ഫിൽ ഹാലിരീന, ഹാലിരീങ്ങളിൽ അമൽ ചെയ്യണം. അങ്ങനെ ബിൽ അസ്വഇ ഫി ഹഖിഹിം, അവരുടെ ഹക്കിൽ ഏറ്റവും അഹ്വത്തായത് കൊണ്ട് എന്താക്കണം? അവിടെ അമൽ ചെയ്യണം. ഇനി വമൻ യസ്ഖുതു മിൻഹും ബിൽ മഫ്ഖൂദി, ചിലപ്പോ മഫ്ഖൂദ് ഉണ്ടായാൽ ചില ആൾക്കാർക്ക് ഒന്നും കിട്ടൂല. മഫ്ഖൂദ്, ഇവിടെ മഫ്ഖൂദായ ഒരാളുണ്ട്, അയാൾ ഉണ്ടായാൽ കിട്ടാത്തവരുണ്ടാകും. അങ്ങനത്തെക്കോ നോക്കുക. വമൻ യസ്ഖുതു മിൻഹും ബിൽ മഫ്ഖൂദി, മഫ്ഖൂദ് മുഖേന വല്ലവനും സാക്കിത്താവുന്നുവെങ്കിൽ, ലാ യുഴുത്താ ഷൈഅൻ, ലാ യുഴുത്താ, അവന് നൽകപ്പെടൂല ഷൈഅൻ, ഒന്നിനെയും അവന് നൽകപ്പെടൂല. ഉദാഹരണം, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മകനെ കാണാനില്ല, മകന്റെ മകനുണ്ട്, എന്നാൽ മകന്റെ മകനൊന്നും കിട്ടൂല. കാരണം ഈ മഫ്ഖൂദ് ആരാണ്? മകനാണ്. മകനുണ്ടായാൽ മകന്റെ മകനൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ അത് അവമൻ യസ്ഖുതു മിൻഹും ബിൽ മഫ്ഖൂദി, മഫ്ഖൂദ് മുഖേന വല്ലവനും സാക്കിത്താവുന്നുണ്ടെങ്കിൽ, ലാ യുഴ്ത്താ ഷൈഅൻ, അവന് ഒരു വസ്തുവിനെയും നൽകപ്പെടൂല. ഏതുവരെ? ഹത്താ യതബയ്യന ഹാലുഹു, അവന്റെ അവസ്ഥ വ്യക്തമാകുന്നത് വരെ. ഹത്താ യതബയ്യന ഹാലുഹു, അവന്റെ അവസ്ഥ വ്യക്തമാകുന്നത് വരെ. അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് വ്യക്തമായി, അവൻ ജീവിച്ചിരിപ്പില്ല. ഈ മഫ്ഖൂദ് ഉണ്ടല്ലോ, മഫ്ഖൂദ് ജീവിച്ചിരിപ്പില്ല എന്ന് വ്യക്തമായി, എന്നാ കൊടുക്കും? ജീവിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമായി കൊടുക്കുകയില്ല. അപ്പോ വ്യക്തമാകുന്നത് വരെ കൊടുക്കാൻ പറ്റൂല. ഫമയസ്ഖുതു മിൻഹും ബിൽ മഫ്ഖൂദി, മഫ്ഖൂദ് മുഖേന വല്ലവനും സാക്കിത്താവുന്നുണ്ടെങ്കിൽ, ലാ യുഴ്ത്താ ഷൈഅൻ, അവന് ഒരു വസ്തുവിനെയും ഒരു ഷൈഇനെയും നൽകപ്പെടൂല. ഏതുവരെ? ഹത്താ യതബയ്യന ഹാലുഹു, അവന്റെ അവസ്ഥ വ്യക്തമാകുന്നത് വരെ. ഒരു രൂപം. ഇനി വമൻ, ഒരാൾ, യങ്കുസു ഹഖുഹു, അവന്റെ ഹക്ക് എന്താകും? യങ്കുസു, ചുരുങ്ങും, ഹക്കുഹു, അവന്റെ ഹക്ക്, മിൻഹു, വാരിദീങ്ങളിൽ നിന്ന് അവന്റെ ഹക്ക് ചുരുങ്ങും. എങ്ങനെ? ബി ഹയാത്തിഹി ഔ മൗത്തിഹി, മഫ്ഖൂദിന്റെ ഹയാത്ത് കൊണ്ട് അല്ലെങ്കിൽ മഫ്ഖൂദിന്റെ മൗത്ത് കൊണ്ട്. മഫ്ഖൂദിന്റെ ഹയാത്ത് കൊണ്ടോ മഫ്ഖൂദിന്റെ മൗത്ത് കൊണ്ടോ വാരിദീങ്ങളിൽ നിന്ന് ഹക്ക് ചുരുങ്ങുന്നവർ, യുഖദ്ദറു, കണക്കാക്കപ്പെടും, ഫി ഹഖിഹി ദാലിക, അവന്റെ ഹക്കിൽ അതിനെന്താക്കും? കണക്കാക്കപ്പെടും. ആ ചുരുങ്ങുന്നത് ഏതാണോ അതിനെയാണ് കണക്കാക്കപ്പെടുക. ഇനി വമല്ലാ യഖ്തലിഫു നസീബുഹു, വമൻ, ഒരുത്തൻ, ലാ യഖ്തലിഫു നസീബുഹു, അവന്റെ നസീബിന്, അവന്റെ വിഹിതത്തിന് ഇഖ്തിലാഫ് സംഭവിക്കൂല. ബിഹിമാ, മഫ്ഖൂദിന്റെ ഹയാത്ത് കൊണ്ടും മഫ്ഖൂദിന്റെ മരണം കൊണ്ടും മൗത്ത് കൊണ്ടും ഒരു ഇഖ്തിലാഫും സംഭവിക്കൂലെങ്കിൽ, യുഴ്താഹു, ആ നസീബിന് അവന് നൽകപ്പെടും.
ഇവിടെ നമ്മൾ മൂന്ന് രൂപം പറഞ്ഞു. ഒരാള് മഫ്കൂദിന് മഫ്കൂദ് ഉണ്ടെങ്കിൽ ഇയാൾക്കൊന്നും കിട്ടൂല, എന്നാൽ അയാൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. രണ്ടാമത്തത് മഫ്കൂദ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് കുറവ് സംഭവിക്കും, എന്നാൽ കുറവ് സംഭവിക്കുന്നതേ കൊടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തത് മഫ്കൂദ് ഉണ്ടെങ്കിലും ഇയാൾക്ക് യാതൊരു മാറ്റവും വരൂല, എന്നാൽ യുൾതാഹു ആ നസീബിനെ നൽകപ്പെടും. ഇനി ഓരോന്നിനും ഉദാഹരണം നോക്കാം. ഫഫി സൗജിൻ വ അമ്മിൻ വ അഖിൻ ലിയബിൻ മഫ്കൂദിൻ. ഒരാൾ മരണപ്പെട്ടു, ഒരു സ്ത്രീ മരണപ്പെട്ടു, അവൾക്ക് ഭർത്താവുണ്ട്, അമ്മുണ്ട്, അഹുൽ അബുണ്ട്, ഉപ്പയുടെ സഹോദരനുണ്ട്, പിന്നെ ഉപ്പത്തതായ ഒരു അഹു ഉണ്ട്. ആ അഹിനെ കാണുവാനില്ല, മഫ്കൂദാണ്. എന്നാ ഇവിടെ എന്ത് ചെയ്യണം? യുഴുത്ത സൗജു, സൗജിനിക്ക് നൽകപ്പെടണം നിസ്ഫുഹു, പകുതി നൽകപ്പെടണം. കാരണം ഈ അഹ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൗജിന് എത്ര കിട്ടിയല്ലോ? നിസ്ഫ് കിട്ടിയല്ലോ. സൗജിന് നിസ്ഫ് കിട്ടാൻ നമ്മൾ പറഞ്ഞ ഫറവും വാരിസ് ഇല്ലെങ്കിൽ, ഇവിടെ ഫറവും വാരിസ് ഇല്ല, അതുകൊണ്ട് തന്നെ സൗജിന് നിസ്ഫ് കിട്ടും എങ്ങനെയായാലും. അപ്പൊ എന്ത് ചെയ്യണം? യുഴുത്ത നൽകപ്പെടണം, അസൗജു സൗജിനിക്ക് നൽകപ്പെടണം, ആ നിസ്ഫു നിസ്ഫു നിസ്ഫുഹു ഈ സ്വത്തിന്റെ അനന്തരത്തിന്റെ നിസ്ഫു നൽകപ്പെടണം. വയു അഹറുൽ അമ്മു, അമ്മിന് അവിടെ വെക്കണം. കാരണം അഹുല്ലി അബ് ഉണ്ടെങ്കിൽ അമ്മിനൊന്നും കിട്ടൂല, അതുകൊണ്ട് തന്നെ അമ്മിനിപ്പം കൊടുക്കാൻ പാടില്ല. വയു അഹറു പിന്തിക്കപ്പെടണം, അൽ അമ്മു അമ്മിനെ പിന്തിക്കപ്പെടണം. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുക. വഫി ജദ്ദിൻ വ അഹിൻലി അബവൈനി വ അഹിൻലി അബിൻ മഫ്ഖൂദിൻ. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ജദ്ദുണ്ട്, അഹുല്ലി അബവൈനുണ്ട്, അഹുല്ലി അബുണ്ട്, പക്ഷെ അഹുല്ലി അബ് മഫ്ഖൂദാണ്. എന്നാൽ അവിടെയോ യുഖദ്ദറു ഫി ഹഖിൽ ജദ്ദി, ജദ്ദിന്റെ ഹക്കിൽ യുഖദ്ദറു സങ്കല്പിക്കപ്പെടും. ഫി ജദ്ദിൽ ഹക്കി കണക്കാക്കപ്പെടും. എവിടെ? ഫി ഹക്കിൽ ജദ്ദി, ജദ്ദിന്റെ ഹക്കിൽ. ഹയാത്തഹു എന്തിനെ? ഈ അഹുൻ ലി അബുണ്ടല്ലേ കാണാതായി പോയ, അഹുൻ ലി അബിന്റെ ഹയാത്തിനെ സങ്കല്പിക്കപ്പെടും. എന്നിട്ടോ ഫയഹുദു സുലുസ, ജദ്ദു പിടിക്കും. എന്തിനെ? അസുലുസ, സുലുസിനെ പിടിക്കും. ജദ്ദിന് സുലുസ് കൊടുക്കും. വഫി ഹക്കിൽ അബി അഹി എനി അഹിൻ ലി അബവൈനി, അഹുൽ ലി അബവൈനിയുടെ ഹക്കിൽ കണക്കാക്കപ്പെടും, പരിഗണിക്കും. എന്തിനെ? മൗത്തഹു മഫ്കൂദിന്റെ മൗത്തിനെ. മഫ്കൂദ് മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സങ്കല്പിക്കുക. അതായത് മഫ്കൂദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഹിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ആ മസ്അല നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ജദ്ദ് ഇഖ്വത്തിന്റെ മസ്അലയിൽ വിശദീകരിച്ചതാ. ഇവിടെ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ജദ്ദ് ഉണ്ട്, അഹുൽ ലി അബവൈനി ഉണ്ട്, അഹുൽ ലി അബ് ഉണ്ട്, പക്ഷെ അഹുൽ ലി അബ് മഫ്കൂദാണ്. അപ്പൊ യുഖദ്ദറു കണക്കാക്കപ്പെടും, ഫി ഹക്കിൽ ജദ്ദി ജദ്ദിന്റെ ഹക്കിൽ കണക്കാക്കപ്പെടും. ഹയാത്തഹു അഹിന്റെ ഹയാത്തിനെ, അഹിന്റെ അഹുല്ലി അബിന്റെ ഹയാത്തിനെ കണക്കാക്കപ്പെടും. ഫയഹുദു, അപ്പൊ ജദ്ദ് പിടിക്കും, അസുലുസ സുലുസിനെ പിടിക്കും. ഇനി വഫി ഹക്കിൽ അഹി ലി അബവൈനി, അഹുല്ലി അബവൈനിയുടെ ഹക്കിൽ പരിഗണിക്കപ്പെടും. മൗത്തഹു മഫ്കൂദായ അഹുല്ലി അബിന്റെ മൗത്തിനെ പരിഗണിക്കപ്പെടും. ഫയഹുദു, അപ്പോൾ ആ അഹ് പിടിക്കും, അന്നിസ്ഫ നിസ്ഫിനെ പിടിക്കും. അപ്പൊ അഹ് നിസ്ഫിനെയും പിടിച്ചു, ജദ്ദ് സുലുസിനെയും പിടിച്ചു. അപ്പൊ വയബുക്ക സുദുസു, സുദുസ് ബാക്കിയാകും, ആറിലൊന്ന് ബാക്കിയുണ്ടാകും. അപ്പൊ ഈ ആറിലൊന്ന് എന്ത് ചെയ്യണോ? വയബുക്ക ശേഷിക്കും, അസുദുസു ആറിലൊന്ന് ശേഷിക്കും. ഇനി ഇൻ തബയ്യന മൗത്തുഹു, മൗത്ത് വ്യക്തമായാൽ, അതായത് ഈ അഹ് മരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി, ഈ അഹ് എന്തായിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് തന്നെ അഹ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ, ഫലിൽ ജദ്ദി, ആ സുദുസ് ആർക്കുള്ളതാണ്? ജദ്ദിനിക്കുള്ളതാ. കാരണം ജദ്ദും ഇഹ്വത്തും മാത്രമാണെങ്കിൽ അവിടെ ജദ്ദിനിക്ക് അക്സർ ഏതാണ് അത് നോക്കല്ലേ വേണ്ടത്. അപ്പൊ ഇവിടെ മുക്കാസമത്താണ്, പകുതിയും പകുതിയാക്കി. അപ്പൊ ജദ്ദിന് പകുതി, ജദ്ദിന് നമ്മൾ നേരത്തെ കൊടുത്ത എത്രയാണ്? സുലുസാണ്. അപ്പൊ സുദുസൂദിയും കൊടുത്താൽ ജദ്ദിനിക്ക് നിസ്ഫാകും. അപ്പൊ ഇൻ തബയ്യന മൗത്തുഹു, അഹുല്ലി അബിന്റെ, മഫ്കൂദായ അഹുല്ലി അബ് ഉണ്ടല്ലോ, അവരുടെ മൗത്ത് വ്യക്തമായാൽ, ഫലിൽ ജദ്ദി, ആ ബാക്കിയുള്ളതായ സുദുസ് ആർക്ക് കൊടുക്കണം? ജദ്ദിനിക്ക് കൊടുക്കണം. ഇനി ഔ ഹയാത്തുഹു, ഇനി ഈ മഫ്കൂദായ അഹുല്ലി അബിന്റെ ഹയാത്ത് വ്യക്തമായാലോ, ഫലിൽ അഹിലി അബവൈനി, ആ സുദുസ് ആർക്കും കൊടുക്കണം? അഹുല്ലി അബവൈനിക്കും കൊടുക്കണം. കാരണം രണ്ട് അഹ് ഉണ്ട്, ഒരു ജദ്ദ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ജദ്ദിനിക്ക് എതിരായിട്ട് എന്താക്കണം? ഈ അഹുല്ലി അബിനെ എണ്ണും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയബുക്ക സുദുസു, സുദുസ് ബാക്കിയ, ഇവിടെ ഒന്നുകൂടി പറയാം, വയഹുദു സുലുസ, സുലുസ് യുഖദ്ദറു ഫീ ഹഖിൽ ജദ്ദി, ജദ്ദിന്റെ ഹക്കിൽ അഹുല്ലി അബ് മഫ്കൂദായ അഹുല്ലി അബിനെ കണക്കാക്കപ്പെടും. ഹയാത്തഹു അവന് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് വയഹുദു സുദുസ, ജദ്ദു സുദുസിനെ പിടിക്കും. ഇനി വഫി ഹക്കിൽ അഹിലി അബവൈനി, അഹുല്ലി അബവൈനിയുടെ ഹക്കിൽ പരിഗണിക്കും മൗത്തഹു മഫ്കൂദിന്റെ മൗത്തിനെ. വയഹുദു, അപ്പൊ അഹുല്ലി അബവൈനി പിടിക്കും, അനിസ്വാ നിസ്വിനെ.
അപ്പൊ നിസ്സു അവരും എടുത്ത് സുലുസ് മറ്റേയാളും എടുത്തു. വയബുക്ക സുദുസു, സുദുസ് ശേഷിക്കും. ഇനി ഇൻ തബയ്യന മൗത്തുഹു, ഈ മഫ്കൂദായ അഹുല്ലി അബിന്റെ മൗത്ത് വ്യക്തമായാൽ ഫലിൽ ജദ്ദി, ആ ബാക്കിയുള്ള സുദുസ് ആർക്കാണ്? ജദ്ദിനിക്കാണ്. ഔ ഹയാത്തുഹു, അല്ലെങ്കിൽ വ്യക്തമായത് എന്താണ്? മഫ്കൂദായ അഹുല്ലി അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി, ഈ ബാക്കിയുള്ളതായ സുദുസ് ആർക്കുള്ളതാണ്? അഹുല്ലി അബിനിക്ക്, അഹുല്ലി അബവൈനിക്കുള്ളതാണ്. അഹുല്ലി അബിനെ കാണുന്നില്ലല്ലോ, അഹുല്ലി അബി ഇല്ല എന്നുള്ള നിൽക്കായിരുന്നു. പക്ഷെ ഇവിടെ അഹുല്ലി അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി ആർക്കുള്ളതാണ്? അഹുല്ലി അബവൈനിക്കുള്ളതാണ്. ഒന്നുകൂടി പറയാം, വയബക ശേഷിക്കും, സുലുസ് ആർക്ക് കൊടുത്തു? ജദ്ദിന് കൊടുത്തു. നിസ്ഫ് അഹുല്ലി അബവൈനിക്കും കൊടുത്തു. പിന്നെ ബാക്കിയാകും, ശേഷിക്കും അസുദുസു ആറിലൊന്ന്. ഇൻ തബയ്യന മൗത്തുഹു, ഈ അഹുല്ലി അബ് മഫ്കൂദായ അഹുല്ലി അബിന്റെ മൗത്ത് വ്യക്തമായാൽ ഫലിൽ ജദ്ദി, ബാക്കിയുള്ളതായ ഈ സുദുസ് ആർക്കുള്ളതാണ്? ജദ്ദിനിക്കുള്ളതാണ്. ഔ ഹയാത്തഹു, അല്ലെങ്കിൽ അഹുല്ലി അബ് മഫ്കൂദായ അഹുല്ലി അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി, അതാർക്കുള്ളതാണ്? ബാക്കിയുള്ളതായ സുദുസ് അഹുല്ലി അബവൈനിക്കുള്ളതാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.